ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഓണം വരവായി. ഇനി കുറച്ച് ഓണവിഭവങ്ങളായാലോ? ഇനി മുതൽ നമ്മളെ ചാനലിലെ ഓണവിഭവങ്ങളായിരിക്കട്ടെ ഇടുക. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നല്ല തിക്നെസ്സോട് കൂടി സദ്യ സ്റ്റൈൽ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ആദ്യം കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് പച്ചക്കറി ഞാനിവിടെ കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 150 ഗ്രാം തുവരപ്പരിപ്പ് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 50 ഗ്രാം കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. സവാള 50 ഗ്രാം, മുരിങ്ങാക്ക 50 ഗ്രാം, വെണ്ടക്ക 100 ഗ്രാം, കാരറ്റ് 50 ഗ്രാം, 3 തക്കാളിയും കൂടി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മസാലപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. കായപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ സാമ്പാർ പൊടിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. 50 ഗ്രാം പുളിങ്ങ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുക്കറിലേക്ക് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ സവാളയും ചെറിയ കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരെ അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിക്നെസ്സോട് സാമ്പാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് 3 കൂടി അടിച്ചെടുക്കുന്നത്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കാരറ്റ് കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് മാറ്റിവെച്ച മുരിങ്ങാക്കായും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി ഒരു ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, സാമ്പാർ പൊടി 3 ടീസ്പൂണും, കായപ്പൊടി അതുപോലെ തന്നെ ഒരു 10 ഗ്രാമും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുക്കുക. 10 ഗ്രാം എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ തന്നെ ഇവിടെ ഇട്ടിട്ടുള്ളൂ, മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. നല്ല തിക്കായിട്ട് എടുത്തിട്ടില്ല, ചെറിയൊരു 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളൂ കായപ്പൊടി. ഇനി ഇതാ കുക്കറിൽ 3 വിസിൽ അടിച്ചിട്ട് നന്നായിട്ട് പരിപ്പും കിഴങ്ങും ഉള്ളിയും കൂടി വേവിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറ് ചുഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ മുന്നേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് തിള തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമ്മളിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച തക്കാളിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി 1/3 ഉണ്ടായിരുന്നു, അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്നെസ്സോട് കൂടി നല്ല സാമ്പാറാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഇത് കുറഞ്ഞ അളവിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ 6 ആൾക്കുള്ള അളവേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളെ വീട്ടിൽ വളരെ കുറഞ്ഞ ആളുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ അളവിൽ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ സാമ്പാർ റെഡിയായി. ഇനി നമ്മളിതൊന്ന് താളിച്ചെടുക്കണം. അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതും അതുപോലെ തന്നെ വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി താളിച്ചിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. പെട്ടെന്ന് അടച്ച് വെച്ച് ഇത് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി സാമ്പാർ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ പച്ചക്കറി ഒന്നും വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് നല്ല തിക്നെസ്സോട് കൂടിയ തന്നെ നല്ല അടിപൊളി സാമ്പാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ സദ്യക്ക് എൻ്റെ സാമ്പാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും